രാജൻ രാജൻ അറിഞ്ഞോ ആ വർക്കിയും മകനും നിനക്കെതിരായി കോടതിയിൽ പോകുന്നു. സാർ വിഷമിക്കുന്ന എന്റെ വിഷമം നിന്നെ കുറിച്ചാണ്. രാജൻ എന്റെ പേരുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണല്ലോ ഇത് ഏറ്റെടുത്തത്. അതുമൂലം നിനക്കൊരു അപകടം സംഭവിക്കുമ്പോ ഞാൻ കണ്ടു നിൽക്കില്ല. രാജൻ ഒരു കാര്യം ചെയ്യൂ, ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരൂ. എന്താണിത്? നമ്മൾ നിന്റെ പേർക്ക് എഴുതിയ സ്വത്ത് തിരിച്ചെഴുതും. ആരുടെ പേർക്ക്? എന്റെ പേർക്ക്. പെട്ടെന്ന് വേണോ? വേണം. രാജന് എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, നീ എനിക്ക് എന്റെ മകനെ പോലെയാണ്. മകൻ അച്ഛനെ ദ്രോഹം ചെയ്യരുതല്ലോ. എന്ന് വെച്ചാൽ? ഞാൻ ഈ കടലാസിൽ ഒപ്പുവയ്ക്കില്ല. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ഇക്കാര്യത്തിലില്ല. എടാ, നിനക്കെന്റെ സ്വഭാവം അറിയാമല്ലോ. അറിയുന്നോണ്ടാണല്ലോ ഞാൻ നിങ്ങളെ അനുസരിക്കാത്തത്. രാജൻ ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്നെ കൊല്ലില്ല. ഈ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. വഴിയിൽ കിടന്ന് ചാവാൻ വിടാതെ അവനെ വളർത്തിയെടുത്തവനാണ് ഞാൻ. അവൻ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ വളർന്നുപോയി. ഇനി നശിപ്പിക്കുകയേ വഴിയുള്ളൂ. സണ്ണേ, രാജനോട് നമുക്കുള്ള പക പുറമേ അറിയണ്ട. നീ അവനെ ശ്രദ്ധിക്കണം. ആന്റോ മുതലാളി, നീ ഉടനെ ഗുണ്ടൂരിലേക്ക് പോകൂ. ശരി. പ്രകാശ് റാവുവിനെ കാണും. വെടിവെച്ച് കൊല്ലുകയല്ല, കെണി വെച്ച് പിടിക്കുകയാണ് എന്റെ ആവശ്യം. റാവുവിന്റെ സംഘത്തിൽ അതിന് പറ്റിയവർക്കാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തിത്തരാം, ആരെതിർത്താലും. എന്തോ എനിക്ക് ഭയം തോന്നുന്നു. സ്നേഹിച്ച പെണ്ണിനെ സ്വീകരിക്കാൻ നീയെങ്കിലും ധൈര്യം കാണിക്ക്. നിനക്ക് വേണ്ടി വീടും കുടുംബവും ഉപേക്ഷിച്ചു വന്ന അവളെ നീ അനാഥയാക്കരുത്. ഞാൻ നീ ഒരു ഭീരുവാണ്. ചുണയില്ലാത്ത നീ എന്തിനവളെ സ്നേഹിച്ചു? എന്തിനൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു? അവനെ കുറ്റപ്പെടുത്തേണ്ടത് എതിർപ്പെന്റേതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിവാഹത്തിന് ഞാനും സമ്മതിക്കുന്നു. ഇൻസ്പെക്ടർ, എന്റെ മകൾ അങ്ങനെ ഒരിടത്തും പോകുന്നവളല്ല. അതെ, വല്ല വിവരവും കിട്ടിയാൽ ഉടനെ അറിയിക്കുന്നു. മകളെ വേണം അന്വേഷിക്കുന്നതെങ്കിൽ അവളെവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ അതിനു മുൻപ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. എന്റെ മകളെവിടെ? എനിക്ക് മറ്റൊന്നും അറിയണ്ട. നിങ്ങളുടെ മകൾ റോസ്ലിൻ വിവാഹിതയാകാൻ പോകുന്നു. എന്റെ മകൾ ഞാൻ അറിയാതെ? ഇല്ല, അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ തന്നെ അത് നടക്കും. എടാ, നീ ഇതിനു മുമ്പും പലവട്ടം എന്റെ മുമ്പ് വന്നിട്ടുണ്ട്. എന്നെ നേരിടാൻ പകയോടെ ഇപ്പോഴും ഞാനാണ് വന്നിരിക്കുന്നത്. വരൻ ആരാണെന്നറിയണ്ടേ? ആ പാട്ടുകാരൻ ജോസ്. അവനോ? തന്ത ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത അവന് എന്റെ മോളൊക്കെ തന്നെ എന്താണ് യോഗ്യത? തന്ത ആരാണെന്ന് അറിയാത്തത് അവന്റെ കുറ്റമല്ല, ആ തന്തയോട് നിറയതാണ്. മകന്റെ യോഗ്യതയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എങ്ങു നിന്നോ വന്ന് അവൻ നിങ്ങളുടെ മകളെ ചതച്ചില്ല. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവളെ ഈ കഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ആ നിലയ്ക്ക് അവൻ നിങ്ങളെക്കാൾ യോഗ്യനാണ്. എന്ത് പറഞ്ഞു? എന്റെ മേൽ കൈവച്ചാൽ അതിന്റെ പാട് നിങ്ങളുടെ മകളുടെ ശരീരത്ത് കാണും. നീ എന്നെ നശിപ്പിച്ചു, എന്റെ കുടുംബം തകർത്തു. നീ എന്ത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ചെയ്ത തെറ്റ്
നിങ്ങളെ പേടിക്കണ്ട, ആരെതിർത്താലും ഈ കല്യാണം എന്റെ മോൻ രാജൻ നടത്തും. Shelly? No. You cheat. I never see your face again. Are Rajad? Adu enna snehikkunna penkutti. നിങ്ങളുടെ മകൾ കണ്ണൂരിലുണ്ട്. കണ്ണൂരോ? അതെ, രാജിന്റെ കണ്ണൂരിലെ വീട്ടിൽ. രാജിന്റെ വീട്ടിൽ കണ്ണൂർ? അതെ, മകളെ അന്വേഷിച്ചു വന്നതായിരിക്കും. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ അവർ കൊല്ലത്തേക്ക് പോയി. അനുഗ്രഹം? അതെ, അവളുടെ കല്യാണം കഴിഞ്ഞു. മകളെ അന്വേഷിച്ചു വന്ന അച്ഛൻ അതിനു മുമ്പ് പിറന്ന മകനെ കുറിച്ച് ചോദിച്ചില്ല. ആരുടെ മകൻ? എന്റെ മകൻ, നമ്മുടെ മകൻ രാജൻ. രാജൻ? എന്തേ?